പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച കൂടി നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുകയാണ്. ഈ മനോഹരമായ ആഴ്ചയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തെ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മർക്കോസിന്റെ സുവിശേഷം 4:38 39 വാക്യങ്ങളാണ് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ്. അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. കർത്താവിനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ശിഷ്യന്മാര് കാറ്റ് കോടും അടിച്ച് പടക് തകരാറായപ്പോൾ കർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നശിച്ചു പോകുന്നതിൽ സ്തോത്രം, നിങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു. സ്തോത്രം. തിരുവചനത്തിൽ നമ്മളോട് യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, ഭൂമിക്ക് മീതെ ആകാശം ഉന്നതമായിരിക്കുന്നത് പോലെ യഹോവയായ ദൈവത്തിന് നിങ്ങളെ പറ്റി ഒരു പദ്ധതി ഉണ്ടെന്ന്. പെട്ടെന്ന് ആ ഭാഗം പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നതാ, നമ്മൾ ചോദിക്കുന്ന ദൈവത്തോട് വിചാരമില്ലയോ എന്ന്. കർത്താവ് ദൈവം നമ്മളോട് പറയുകയാണ്, എനിക്ക് നിങ്ങളെ പറ്റിയുള്ള വിചാരം ഭൂമിക്ക് മീതെ ആകാശം ഉന്നതമായിരിക്കുന്നത് പോലെ വലുതാണ്. എനിക്ക് നിങ്ങളെ പറ്റി നല്ല വിചാരമുണ്ട്. സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം ഒരു ചോദ്യമാണ്, ദൈവം എന്നെ ഓർക്കുന്നില്ല, ദൈവത്തിന് വിചാരമില്ല എന്നൊക്കെ. സ്തോത്രം. അത് നമ്മുടെ കുഞ്ഞു ബുദ്ധി കൊണ്ട് നമ്മൾ അളക്കുന്നത് കൊണ്ട് ദൈവത്തെ പറ്റി ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നു. വലിയവനായ ദൈവത്തെ നമ്മുടെ കുഞ്ഞു ബുദ്ധി കൊണ്ട് വരച്ചെടുക്കാൻ കഴിയുന്നതല്ല. പക്ഷെ സർവശക്തനായ ദൈവത്തെ പറ്റി ഒരു സ്വല്പമെങ്കിലുമൊക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വന്തം ജീവിതത്തിൽ വിജയാളികളായി മാറിയിട്ടുമുണ്ട്. കാരണം അവരുടെ ഹൃദയത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഉറപ്പ് ഇവിടുത്തെ ബാങ്ക് കൊടുക്കുന്നതോ ഇൻഷുറൻസ് കൊടുക്കുന്നതോ തൻ്റെ വസ്തുവകകളോ സ്വന്തം തൻ്റെ ആസ്തികളോ ഇതൊന്നും അല്ല തൻ്റെ ഉറപ്പെന്ന് പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ കർത്താവിനെ ഒരു അല്പമെങ്കിലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരാൾക്ക് ഒരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം എനിക്ക് ദോഷമായി ഒന്നും ചെയ്യത്തില്ല, സകലത്തെ നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമാണെന്നുള്ള അടിസ്ഥാന വിശ്വാസം അവൻ്റെ ഉള്ളങ്ങളിൽ ആഴമായി വേരോടും. അങ്ങനെ ഉണ്ടായിരിക്കുന്നവനെ ജീവിതത്തിൽ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയത്തില്ല, ആർക്കും അവനെ തളർത്തുവാനും കഴിയത്തില്ല, ആർക്കും അവനെ വേദനിപ്പിക്കാനും കഴിയത്തില്ല. സ്വന്തം പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനുള്ളിൽ നിന്ന് അവൻ പറന്നുയർന്നു പോരും. കാരണം എന്നാന്ന് വെച്ചാൽ അവനെ സംബന്ധിച്ചത് നല്ല ഉറപ്പാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി, കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തി, യഥാർത്ഥത്തിൽ യേശു ആരാണ്, യേശുവിൻ്റെ സ്നേഹം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവമാണ് ഇത്. രക്ഷിക്കപ്പെട്ട അനേകരുണ്ട്, രക്ഷിക്കപ്പെട്ടിട്ടും പരിജ്ഞാനമില്ലാതെ നടക്കുന്ന അനേകരുണ്ട്. സ്വന്തം ആത്മാവിലും ഒക്കെ നടക്കുന്നെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരും വലിയ ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും ഒക്കെ നടക്കുകയും രാവും പകലും ഒക്കെ കൂട്ടായ്മയും ഉപവാസവും ഒക്കെ ആയിട്ട് വലിയ ആത്മീയ വിപ്ലവങ്ങൾ കാണിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു ഉറപ്പും ധൈര്യവും യഥാർത്ഥത്തിൽ കർത്താവിനെ കണ്ടെത്തിയ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാവും. കാരണം അവർക്ക് ഉറപ്പായിട്ടും അറിയാം. സ്വന്തം അവർ ചഞ്ചലചിത്തരായി പോകത്തില്ല, അവർ പ്രതിസന്ധികളും ചുമ്മാ നാവാടത്തില്ല, അവരതും ഇതുമൊക്കെ പറഞ്ഞ് നിരാശയും പരാജയവും പറയത്തില്ല. ചിലരെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും രക്ഷിക്കപ്പെട്ടാലും നിരാശയും പരാജയവും തന്നെ പറയുന്ന കേട്ടിട്ടില്ല. കാരണം അവർക്ക് അവർ വിശ്വസിക്കുന്ന ദൈവത്തെ പറ്റിയുള്ള ഉറപ്പില്ലായ്മ, അല്ലെങ്കിൽ അവിശ്വാസത്തിന്റെ വിത്ത് അവരിൽ ആഴമായി വേരോടിയിരിക്കുന്നത് കൊണ്ടാണ്. വിശ്വാസത്തിന്റെ വിത്തുള്ളവനും ദൈവത്തിൽ പ്രത്യാശയുള്ളവനും ദൈവം ആരെന്നറിയുന്നവനും ദൈവം എന്തെനിക്ക് വേണ്ടി ചെയ്യുമെന്നറിയുന്ന ഒരു ദൈവം ഇതിലും ഒരിക്കലും കിടന്ന് ചഞ്ചലചിത്തനാകുകയോ പരാജയപ്പെടുകയോ എപ്പോഴും ഇങ്ങനെ തളർന്നും വാടിയും കൂമ്പി അയ്യോ അങ്ങനെയായിരുന്നു, എനിക്ക് ഇങ്ങനെയായിരുന്നു, ഒന്നും പറയണ്ട, എൻ്റെ ഒരു അവസ്ഥ, ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം കേൾക്കുന്നില്ല, എൻ്റെ കണ്ണു നീരൊന്നും ദൈവം കാണുന്നില്ല, സ്വന്തം ഇന്നൊരു വിടുതലില്ലല്ലോ, ഇങ്ങനൊന്നും പറഞ്ഞൊന്നും ഇരിക്കത്തില്ല. നല്ല ഉറപ്പുണ്ട്, ദൈവമാണ് എന്നെ ഒരു പരിശോധനയിലൂടെ കടത്തിവിടുന്നത്, ആ പരിശോധനയിൽ ഞാൻ ജയിക്കും, അതിൽ നിന്ന് ഞാൻ കൊള്ളാവുന്നവനായി പുറത്തു വരും, ദൈവം എനിക്ക് അനുകൂലമാണ്, ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എൻ്റെ സ്ഥിതികൾക്ക് ഭേദം വരുത്തും, ദൈവം എനിക്ക് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ, ദൈവത്തെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത് നന്മയായി പരിണമിക്കും, നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്നൊക്കെയുള്ള ഒരു ഉറപ്പും ബോധ്യവും തൻ്റെടവും സ്വന്തം യഥാർത്ഥത്തിൽ രുചിച്ചറിഞ്ഞ ദൈവവുമായി ആത്മബന്ധമുള്ള ഒരാൾക്ക് ഉണ്ടാകും. സ്വന്തം അങ്ങനെയുണ്ടെങ്കിൽ സ്വന്തം ഇവർ ചോദിക്കുകയാണ്, വിചാരപ്പെടുന്നില്ലയോ? സ്വന്തം നിനക്ക് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു. സ്വന്തം അപ്പോൾ കർത്താവ് അവരോട് മറുപടി ഒന്നും പറയുന്നില്ല. കർത്താവിന് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി അവരോട് പറയാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവിടെ ഒരു മറുപടി പറയത്തില്ല, അയ്യോ അവിടെ ഉണ്ട്, നിന്നെപ്പറ്റി എനിക്കൊരു വിചാരമുണ്ട്, എൻ്റെ അയ്യോ എൻ്റെ പൊന്നോ സഹോദരി എന്നെപ്പറ്റി എനിക്കൊരു വിചാരമുണ്ട്, അങ്ങനെ പറയാതെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയത്തില്ല. നമ്മളാണ് എങ്ങനെയല്ലേ പറയുന്നത്, ഞാൻ മറന്നു പോയതല്ല സഹോദരൻ, നീ വിഷമിക്കണം, ഞാൻ ചെയ്യാം, ഞാൻ പ്രാർത്ഥിച്ചോളാം, വിഷമിക്കണം, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. സ്തോത്രം. നമ്മൾ അവർക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കൂല്ലോ, ബ്രദർ അല്ലെങ്കിൽ ദേവദാസൻ എൻ്റെ കാര്യം ഓർക്കുന്നില്ല, ദേവദാസൻ ഇങ്ങോട്ട് അയ്യോ സഹോദരി ഞാൻ അങ്ങനെ പറയരുത്, ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നലെയും കൂടെ പ്രാർത്ഥിച്ചിട്ടിരിക്കുക, വിഷമിക്കുമൊന്നും വേണ്ട, ഞാനത് പ്രാർത്ഥിച്ചോളാം, ഭാരപ്പെടുമൊന്നും വേണ്ട, ഇദ്ദേഹം ഓർത്തിട്ട് പോലും ഇല്ലായിരിക്കും.
പക്ഷെ സർവശക്തനായ ദൈവം അവിടെ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കുന്നില്ല. നീ നീ ഞാൻ നശിച്ചു പോകുന്നതിൽ വിരോധമില്ലയോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു അമരത്ത് കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഇവരുടെ അലർച്ചയും കൂച്ചയും കേൾക്കാഞ്ഞിട്ടല്ല ഇവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാഞ്ഞത്. കാരണം എന്നാന്ന് വെച്ചാൽ, അവൻ ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ പർപ്പസ് തന്നെയാണ് നാശയോഗ്യരായ നശിച്ചു പോകുന്ന മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെ. നരകയോഗ്യരായിരുന്ന മനുഷ്യരെ സ്വർഗം കൊടുക്കുവാൻ വേണ്ടി താഴ്ന്ന ലോകത്തേക്ക് വന്ന കർത്താവ് തമ്പുരാന് സ്തോത്രം. എന്റെ യേശുവിന് നശിച്ചു പോകുന്നില്ല എന്നുള്ള ഒരു മണ്ടൻ ചോദ്യത്തിന് പിന്നിൽ അവരോട് മറുപടി കൊടുക്കേണ്ട കാര്യമുണ്ടോ? കർത്താവിന് അറിയാം എന്റെ പൊന്ന് പത്രോസ്, നീ എന്തുവാടി ബഹളം വെക്കുന്നത്? നീ ഇത്ര പൊട്ടനാണോ? മനസ്സിൽ ചിലപ്പോൾ കർത്താവ് ചിന്തിക്കും, നീ ഇത്ര മണ്ടനാണോ? ഞാൻ വന്നത് നിങ്ങളെ രക്ഷിക്കാനല്ലേ വന്നത്? എന്റെ ദൗത്യം തന്നെ രക്ഷയല്ലേ? അപ്പൊ ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പു തരാം. കർത്താവ് ഇവിടെ വന്ന പദ്ധതി എന്ന് പറയുന്നത് തന്നെ ഈ സ്വർഗീയ മഹിമകൾ വിടിഞ്ഞ് ഈ താഴ്ന്ന ലോകത്തേക്ക് വേഷത്തിൽ മനുഷ്യനായി വന്നത് തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകാതെ അവരെ രക്ഷിക്കുവാൻ വേണ്ടി പിശാചിൻ്റെ ചെങ്ങലുകളെ പൊട്ടിച്ചുകൊണ്ട് അവൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചനം കൊടുക്കുവാൻ വേണ്ടി അവരെ വിടുവിക്കുവാൻ വേണ്ടി വന്ന രക്ഷകനല്ലേ ക്രിസ്തു? ക്രിസ്തു എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണല്ലോ ആ രക്ഷകൻ വന്നിരിക്കുന്നത്. സ്തോത്രം. എന്തിനാണ്? രക്ഷിക്കാനാണ്. അപ്പം രക്ഷകനോട് ഞങ്ങൾ നശിക്കുന്നതിൽ ഭാരമില്ല എന്ന് ചോദിച്ചാൽ രക്ഷകൻ എന്ന് പറയണ്ടേടാ, എൻ്റെ കുഞ്ഞു കുഞ്ഞെ, നീ നശിക്കുന്നതിൽ എനിക്ക് ഭാരമുള്ളത് കൊണ്ടല്ലേ ഞാൻ സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഈ താഴോട്ട് വന്നത്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഇന്ന് പ്രഭാതത്തിൽ ഒരു കാര്യം ചിന്തിക്കണം. ഞാനും നിങ്ങൾ നശിച്ചു പോകുന്നതിൽ മറ്റാർക്കും ഖേദം കാണാതെ നിങ്ങളുടെ അപ്പയും അപ്പന്മാർക്കോ സഹോദരങ്ങൾക്കോ ഒറ്റവർക്കോ സുഹൃത്തുക്കളോ കൂടെയുള്ളവരോ ഒക്കെ പറയും വായുണ്ട്. പക്ഷേ അവരെക്കാളെല്ലാം അധികമായി നാം നശിക്കുന്നതിൽ ഏറ്റവും അധികം വിഷമം സ്വർഗത്തിലെ ദൈവത്തിന്. അതുകൊണ്ടാണ് ദൈവം ഈ ഭൂമിയിലേക്ക് തൻ്റെ പൊന്നോമന കുമാരനായ ക്രിസ്തുവിനെ അയച്ചത്. അത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പിന്നെ അവിടെ നശിച്ചു പോകുന്നില്ലയോ, പോകുന്നതിൽ ഭാരമില്ലയോ എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. ആ ഭാരമുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ദൈവം ഇങ്ങോട്ട് വന്നത്. സ്തോത്രം. ഓക്കെ, ആ വാക്യം അവിടെ നിൽക്കട്ടെ. അവന് ഉണർന്നോ? അവൻ അമരത്ത് തലയണച്ച് ഉറങ്ങുകയായിരുന്നു. അവൻ അവരവനെ ഉണർത്തി, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ഇന്ന് പകല് ഒരു കാര്യം പറയാം, നീ എത്ര ചോദിച്ചാലും കർത്താവ് അതിന് ചിലപ്പോൾ ഒരു ഉത്തരം പറഞ്ഞെന്നിരിക്കത്തില്ല. പക്ഷെ കർത്താവ് ഉള്ളിൽ പറയണം, എൻ്റെ പൊന്നെ നീ ഇങ്ങനെ ചോദിക്കാതെ, എൻ്റെ പൊന്നു കൊച്ചെ, എൻ്റെ പൊന്നു മോനെ മോളെ, നീ നശിക്കുന്നതിൽ ഭാരമുള്ളത് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്നെ ഇനി നശിക്കാനല്ല, നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്. നീ കിടന്ന് കയ്യും കാലും ഇട്ട് അടിക്കാതെ, നീ ആ വിഷയത്തിൽ മുങ്ങിപ്പോകത്തില്ല, നീ നശിച്ചു പോകത്തില്ല, നീ മരിച്ചു പോകത്തില്ല, ആ രോഗം നിന്നെ കൊല്ലത്തില്ല. സ്തോത്രം. നീ ആ സാമ്പത്തിക വിഷയം നിന്നെ ആത്മഹത്യ ചെയ്യിപ്പിക്കത്തില്ല, നീ നാടുവിട്ട് പോകേണ്ട വരത്തില്ല, അപമാനകോലമാകാൻ പറ്റത്തില്ല, നീ നശിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ ഏത് വിഷയമായിക്കോട്ടെ, നിന്റെ കുഞ്ഞോ, നിന്റെ തലമുറയോ, നിന്റെ കുടുംബമോ, നിന്റെ പങ്കാളിയോ, നിന്റെ വസ്തുവകകളോ, നിന്റെ എന്തുമായിക്കോട്ടെ, ഒന്നും നശിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നശിപ്പിക്കുവാൻ വന്നവനല്ല, നാശം വിതയ്ക്കുവാൻ വന്നത് പിശാചല്ലേ? ഞാൻ ജീവൻ നൽകുവാൻ വന്നതല്ലേ? അപ്പം നിങ്ങൾ നശിക്കുന്നതിൽ എനിക്ക് ഖേദമുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾ നശിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ, പിന്നെന്തിനാണ് ഖേദം? ഞാനും നിങ്ങളും ഒരുമിച്ച് സന്തോഷിക്കും. അതുകൊണ്ട് നശിക്കുക എന്ന് പറയുന്ന ഒരു വിഷയം അവിടെ ഉദിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിലും യേശുവെ എന്ന് വിളിക്കുന്ന നീ നശിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. കേട്ടോ, നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, നിന്നെ എങ്ങനെയും രക്ഷിക്കാൻ, ഏത് വിധേനയും നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വന്നിരിക്കുന്നത്. ആമേൻ. അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുകയാണ് സുദ്രം, അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. അനങ്ങാതിരിക്കുക, അടങ്ങുക, കാറ്റിനോടും തിരിയോടും കർത്താവ് പറഞ്ഞത് സുദ്രം. അവയമർന്നു, വലിയ ശാന്തതയുണ്ടായി സുദ്രം. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞ എന്നാന്നറിയോ, എന്നോടും നിങ്ങളോടും കിടന്ന എൻ്റെ നിങ്ങളുടെ നിലവിളിക്ക്, ആ നിലവിളിക്ക് ഉത്തരം തരാനല്ല കർത്താവ്. ആ നിലവിളിക്കുന്നത് നിന്നെ വന്ന് നിലവിളി ആ നിലവിളിയുടെ മറുപടി പറഞ്ഞ് നിന്നോട് സർക്കിക്കാൻ ദൈവത്തിന് സമയമില്ല. ഞാനും നിങ്ങളും വലിയ വിഷയങ്ങൾ ഉന്നയിക്കുമല്ലോ, കർത്താവ് ഇങ്ങനെയതോ അങ്ങനെയായിത്തീരും, ഇത് ഇങ്ങനെയായിത്തീരും, അങ്ങനെയായിത്തീരും, നിനക്കൊരു ഞാൻ എന്നോടൊരു കൺസേൺ ഇല്ല, എൻ്റെ അവസ്ഥ കണ്ടില്ലേ കർത്താവ്, എന്തുവാണ് ഞാൻ ഈ ഉപസിച്ചിട്ടും പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചുള്ള ഒരുപാട് ജൽപ്പനങ്ങളുണ്ടല്ലോ. അതിനോടൊന്നും ദൈവത്തിന് പ്രതികരിക്കാൻ താല്പര്യമില്ല. പ്രിയമുള്ളവരെ, നീ അനുഭവിക്കുന്ന വിഷയമില്ലേ, ആ വിഷയത്തോട് ദൈവത്തിന് ചിലത് പറയാനുണ്ട്. എൻ്റെ കുഞ്ഞ, അനങ്ങിപ്പോകരുത് നീ എന്ന്. സ്തോത്രം. പിശാച്, നിനക്കെതിരെ ഉണ്ടാക്കിയ വിഷയത്തോട് ദൈവത്തിന് സംസാരിക്കണം. നിന്റെ ആ അപലാദികൾക്ക് മറുപടി പറയാൻ ദൈവത്തിന് താല്പര്യമില്ല. കാരണം എന്നാ ദൈവം തമ്മിൽ നിന്നെ നശിപ്പിക്കാൻ വന്നല്ലോ. പിന്നെ നിന്നോട് ഇത് പറഞ്ഞു 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 ഉറപ്പിക്കണം, നീ എത്ര പറഞ്ഞാലും നീ ഉറക്കത്തില്ല. ഞാൻ നിന്നെ നശിപ്പിക്കാൻ വന്നല്ലോ കുഞ്ഞെന്ന് ദൈവം വെളിപ്പാട് തന്നാലും നിന്നെ ദർശനത്തിൽ സ്വപ്നം കാണിച്ചാലും നീ വിശ്വസിക്കത്തില്ല. പിന്നെയും കാറ്റടിക്കുമ്പോൾ നീ കിടന്ന് പോവും, കോഴിക്കുഞ്ഞിനെ പിടിക്കുമ്പോൾ യോ 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 എന്ന് വെക്കുന്ന പോലെ വെക്കും. അപ്പൊ അതുകൊണ്ട് സ്തോത്ര സ്വർഗത്തിലെ ദൈവം ആ വിഷയത്തിൽ പിടിക്കാൻ വന്ന കോഴിക്കുഞ്ഞിനെ പിടിക്കാൻ വന്ന കുറുക്കനോടാ പറയുന്നത് കരയെടുത്തോണം, അനങ്ങിപ്പോകരുതെന്ന് പറയുന്നത്. ഈ വരുന്ന കാണുമ്പോഴേ ഇത് കിടന്ന് കരയുകയാണല്ലോ. അപ്പൊ കർത്താവിന് ഇവിടെ കിട്ടിയ വരുന്ന കുറുക്കനെ അങ്ങ് ശാസിച്ചാൽ
പിന്നെ പരിപാടി തീർന്നല്ലോ സ്വതം, നിന്റെ പ്രശ്നവും കൈകാലിട്ടടി നാശത്തെ പറ്റിയുള്ള നിന്റെ നിലവിളിയും ഒക്കെ തീരുമല്ലോ. അതുകൊണ്ട് കർത്താവ് ചെയ്യുന്ന നിനക്ക് എതിരെ ഉണ്ടാകുന്ന വിഷയത്തെയാണ് കർത്താവ് പരിഹരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നിനക്ക് ഉത്തരം ലഭിച്ചില്ല എന്ന് ഓർത്ത് നീ വിഷമിക്കേണ്ട. നീ അനുഭവിക്കുന്ന വിഷയത്തോട് സ്വർഗത്തിലെ ദൈവം ഇന്ന് കൽപ്പിക്കും കരമിട്ടെത്ത് മാറ്റുവാൻ. അനങ്ങരുതെന്ന്, അടങ്ങുവാ എന്ന് കൽപ്പിക്കുന്ന രാത്രിയാണ് ഈ പ്രഭാതമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവമേ, സ്വതം നിങ്ങൾ അനുഭവിക്കുന്ന വിഷയം എന്ത് തന്നെയായിരുന്നാലും അത് അടങ്ങും നിശ്ചയം. അതിനോട് അനങ്ങരുതെന്ന് ദൈവം കൽപ്പിക്കും, അനങ്ങത്തില്ല. ബാങ്കിന്റെ ജപ്തിയായിരിക്കും, അനങ്ങരുതെന്ന് കൽപ്പിക്കും, അത് അനങ്ങത്തില്ല, ജപ്തിയൊക്കെ അവിടെ നീക്കും. സ്വതം നിന്റെ പ്രശ്നം എന്ത് തന്നെ ആയിരുന്നാലും അതിനോട് അടങ്ങിക്കോളാൻ പറഞ്ഞാൽ അത് അടങ്ങിയിരിക്കും. എത്ര വലിയ കൂറ്റൻ തിരിയാണ് അടങ്ങുക എന്ന് പറഞ്ഞാൽ അടങ്ങും, അത് സംശയമില്ലാത്ത കാര്യമാണ്. സ്വർഗത്തിലെ ദൈവം അത് അങ്ങനെ തന്നെ ചെയ്യും കേട്ടോ. നിങ്ങൾ അനുഭവിക്കുന്ന രോഗമായിക്കോട്ടെ, സ്വതം നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക വിഷയമായിക്കോട്ടെ, കുടുംബ പ്രശ്നമായിക്കോട്ടെ, തലമുറയുടെ കാര്യങ്ങളായിക്കോട്ടെ, ജോലി സംബന്ധമായ വിഷയമായിക്കോട്ടെ, പഠന സംബന്ധമായ വിഷയമായിക്കോട്ടെ, രോഗസംബന്ധമായ കാര്യങ്ങളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരും സ്വർഗത്തിലെ ദൈവം പറയും, ആ വിഷയത്തെ നോക്കി പറയും, ആ അടങ്ങിക്കോണം, അനങ്ങരുതെന്ന് പറയും. സ്വതം അവിടെ നിനക്ക് സ്വാതന്ത്ര്യമുണ്ടാവും, അവിടെ നിനക്ക് സമാധാനമുണ്ടാവും. അവിടെ കടലിന്റെ ഓളങ്ങളും ഇളക്കങ്ങളും ഒക്കെ അസ്തമിച്ച് നീ ശാന്തമാകും. സ്വതം ഇന്ന് ആ കൂറ്റൻ ഓളങ്ങളോട് ശാന്തമാകുവാൻ പറയുന്ന പ്രഭാതമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്തോത്രം സകല ഭാരങ്ങളും ചിന്താവരും ആ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. വിദ്യവനായ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് സന്തോഷിക്കാം. ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുസലിലേക്ക് വരുന്നു. കർത്താവേ, ആ പ്രകൃതിയെ അടക്കിയ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി, കർത്താവേ സ്വതം ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങളുടെ മേൽ, വ്യക്തിപരമായ വിഷയത്തിന് മേൽ ആ ശക്തി വ്യാപരിക്കട്ടെ. അടങ്ങുക, അനങ്ങാതിരിക്കുക എന്നുള്ള അങ്ങയുടെ കമാൻഡ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. പിതാവേ, ആ വാക്കിനെ ഞാൻ ഇവിടെ ഉച്ചരിക്കുന്നു. സ്വർഗം അത് ചെയ്യുന്നതിനായി സ്തോത്രം. എൻ്റെ പ്രിയമുള്ളവർ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർ കടന്നു പോകുന്ന പ്രശ്നം, സങ്കീർണതകൾ അടങ്ങട്ടെ. അതിൽ നിന്ന് അവർക്ക് വിമോചനം ഞാൻ കൽപ്പിക്കുന്നു. ശത്രു തല ഉയർത്താൻ കഴിയാത്തവണ്ണം എന്നേക്കുമായി പാർത്തി അടക്കുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുക. പിതാവ് അങ്ങനെ തന്നെ ചെയ്യുന്നതിനായി സ്തോത്രം. ആദ്യമായി കാണുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. കുടുംബാംഗങ്ങളെ ഓരോരുത്തരും ജനലുകൊണ്ടിൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വെള്ളിയാഴ്ച നടക്കുന്ന മീറ്റിങ്ങുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവ സാന്നിധ്യവും ദൈവമഹത്വവും കാണുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കൃപയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുവാണ്. അത്ഭുതങ്ങൾ നിറവേറണം. ദൈവമഹത്വം ഞങ്ങളിലേക്ക് പെയ്തിറങ്ങണം. ഉള്ളംകരങ്ങളിൽ തിരികുകയാണ്, ദൈവത്തിന് മഹത്വം തിരികുകയാണ്. കർത്താവെ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കൃപ ഞങ്ങളുടെ ഇടയിൽ അത്യന്തമായി വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ സ്തോത്രമോൺ പ്രഭാത മീറ്റിങ്ങിൽ സ്തോത്രം കമൻറ്റ് ചെയ്ത പ്രിയ സഹോദരങ്ങളെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട മഞ്ജു കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. അന്നമ്മ ജോർജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം. സുഗന്ധി ഇബ്രാജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ബിന്ദു സാബുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മീനാകരനാഗറിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം. കെസി എസ് ആൻഷോയുടെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജിജി ബിനോ കുടുംബത്തിനായി പ്രത്യേകം സ്തോത്രം, സ്തോത്രം. ഗ്രേസിനായി സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം, സ്തോത്രം. ഓരോ കുടുംബങ്ങളെയും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ട ലീല, ലീലയുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് സ്തോത്രം, സ്തോത്രം. ലീലാമ്മ സ്തോത്രം. ജോസഫിൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനായി സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ട സാലി മാത്യുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അന്നമ്മ ജോർജിൻ്റെ കുടുംബത്തിനുമായിട്ട് സ്തോത്രം, 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 സ്തോത്രം. അഞ്ജന കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ട്രീസ മാത്യുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സുധ മാത്യുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സാറ ജോർജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അലക്സാണ്ടർ മറിയൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സിജി വിനോദിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വനജ സാവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വടക്കൻ ഫർണിച്ചർ പ്രിയ ജോർജ് ജോസഫിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മിനി ടി എമ്മിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. റെയ്നോണിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലൈഫ് കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ട ലീന സഹോദരുടെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജൂവലിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഫിലിപ്പ് ജോർജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മിനി സാമിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം. സുഗന്ധി ഇബ്രാജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. ലീന ഭിഷ്മാൻ്റെ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. മോനി ഫിലിപ്പിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം. ജെസ്സി ജേക്കബിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം.
സ്തോത്രം. പ്രിയപ്പെട്ട മിനി തക്കേടത്തിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. പ്രമീള ദേവിയുടെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം. ബിന്ദു സാബിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. സൂസമ എബ്രഹാമിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. തോമസ് സി ജിയുടെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എബ്രഹാം ഫിലിപ്പിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനിമോൾ ജെയിംസിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഓൺലൈനിൽ കണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് സ്തോത്രം, സ്തോത്രം. അതുപോലെ പങ്കെടുത്തിട്ട് കമൻ്റൊന്നും ചെയ്യാതെ കണ്ടുപോയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെയും ഓർത്ത് കർത്താവിൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആവശ്യഭാരത്തോടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അന്നന്നത്തെ ദിനം കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ട്, സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ കാണുന്നുണ്ടല്ലോ, അവർ വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. ജോലിയുടെ ഒരു വാതിൽ തുറക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം. ചാനൽ വണ്ണിൽ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം. ഈ ദിവസങ്ങളിലെ മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹമാണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. റെഗുലറായി ഇത് വാച്ച് ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും, അവരുടെ തലമുറകളെയും, അവരുടെ വരുമാനങ്ങളെയും, അവരുടെ കുടുംബജീവിതത്തെയും അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന് സ്തോത്രം, പുത്രനായ യേശുക്രിസ്തുവിന് സ്തോത്രം, പരിശുദ്ധാത്മാവ് ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യെരുശലേമിൻ്റെ സമാധാനത്തിനായും സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാളെയും പ്രഭാതത്തിൽ നമുക്ക് കാണാം. എല്ലാ ദിവസവും വൈകിട്ടത്തെ കുടുംബം പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയുന്നവർ പങ്കെടുക്കണം. അതും ഇതുപോലെ ലൈവായിട്ട് ചെയ്യുമായിരുന്നേ നല്ലതായിരുന്നു അല്ലേ. സ്തോത്രം. ദൈവത്തിന് മഹത്വം കഴിയുമെങ്കിൽ നമുക്കതും ചെയ്യണം. ദൈവത്തിന് മഹത്വം. നമ്മുടെ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ, അതിനകത്ത് ഓൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നോട്ടിഫിക്കേഷൻ കിട്ടുവാനിടയിൽ തരും. നമ്മുടെ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് ഇപ്പോൾ ദേവദാസൻ നിങ്ങളുടെ മെസ്സേജ് കാണാനില്ല, കാണുന്നില്ല എന്ന്. അത് ആ നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. അങ്ങനെ ഇല്ലെങ്കിൽ അതൊന്ന് ചെയ്ത് കൊടുത്താൽ ആ സൈഡിൽ കാണുന്ന ഒരു ബെൽ ബട്ടൺ, അതായത് ഞെക്കുമ്പോൾ സൈഡിൽ ഇങ്ങനെ മൂന്നാല് ബെല്ലുകൾ കാണിക്കുക, അതിൽ ഏറ്റവും മുകളിൽ ഓൾ എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുവാനിടയായി തരും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വാശി എല്ലാവരെയും സ്തോത്രം. കർത്താവ് അധികമായി അനുഗ്രഹിക്കട്ടെ. ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും സ്നേഹവും ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു, ലവ് യു, ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.